ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കാരുണ്യ വഴി ശുശ്രൂഷയുടെ 39-ാമത്തെ ദിവസം, 40 നാളുകളുടെ ശുശ്രൂഷയാണ് കാരുണ്യ വഴി. നാളെ 40-ാം വെള്ളിയാഴ്ച നമ്മൾ ഈശോയുടെ ദിവ്യകാരുണ്യ ചുവട്ടിൽ സമർപ്പിക്കുന്ന ശുശ്രൂഷ, പൂർണ്ണമായും നമ്മളെ തന്നെ വിട്ടുകൊടുത്ത് ഈശോയ്ക്ക് ഭരമേൽപ്പിച്ച് വലിയ ഒരുക്കത്തോടെ പീഠാനുഭവ വാരത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ നമ്മളെ ഒരുക്കിയെടുക്കുന്ന ശുശ്രൂഷ, അതിൻ്റെ 39-ാമത്തെ ദിവസത്തിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. ബൈബിൾ എടുക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങൾ എടുക്കാമോ? യോഹന്നാൻ 20:19. ഈ ഭാഗം ഇതിൻ്റെ അവസാനമെത്തി എന്ന് വെച്ചാൽ, ശരിക്കും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ ഒറിജിനലി അവസാനത്തെ അധ്യായം 20-ാം അധ്യായമാണ്. 21-ാം അധ്യായം കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ടല്ലോ. 20-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം വായിച്ചേ. 30-ും 31-ും വാക്യം, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ ശിഷ്യരുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ചു. എന്നാൽ ഇവ തന്നെയും എഴുതപ്പെട്ടിരിക്കുന്നത് ഈശോ ദൈവപുത്രനായ യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകുന്നതിനു വേണ്ടിയാണ്. വൈൻഡപ്പ് ചെയ്തു, കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ പുറത്തും ഒത്തിരി സംഭവിച്ചു. ഇത് എഴുതിയത് നിങ്ങൾ വിശ്വസിക്കുന്നതിന്, ബാക്കി നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്തായിരുന്നു. പിന്നെ ലേറ്റർ അഡീഷനായിട്ടാണ് 21-ാം അധ്യായം വന്നത് എന്ന് ഞാൻ പറഞ്ഞതേയുള്ളൂ. അപ്പോൾ വേറൊരു ചോദ്യത്തിൻ്റെ ഉത്തരം കിടപ്പുണ്ട് ഇതിനകത്ത്. ഈ ബൈബിൾ ഇല്ലാത്ത കാര്യങ്ങൾ വിശ്വസിക്കണോ? വിശ്വസിക്കണം. അതാണ് സഭയുടെ ശ്രേഷ്ഠ പാരമ്പര്യം. അതിൻ്റെ സൂചനയാണ് ഇവിടെ കിടക്കുന്നത്. അതുകൊണ്ട് ചില ക്രിസ്തീയ വിഭാഗങ്ങൾ നമ്മൾ പറയുന്നു, ബൈബിൾ മാത്രം മതി. അതിൻ്റെ ഉത്തരം അതേ ഈ കിടക്കുന്നേ. യോഹന 20:30, ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാത്ത മറ്റനേകം അടയാളങ്ങളും ഈശോ പ്രവർത്തിച്ചു. മറ്റനേകം കാര്യങ്ങൾ വേറെ ഉണ്ട്. ഈ പുസ്തകം തുളുമ്പി പുറത്തേക്ക് വന്ന കാര്യങ്ങൾ വേറെ ഉണ്ടെന്ന്. അതൊക്കെ എവിടെയുണ്ട്? അത് ജീവിക്കുന്ന ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലുണ്ട്. അന്ന് ജീവിച്ച ആ സഭ സമൂഹം ഏറ്റെടുത്തു. അതാണ് നമ്മുടെ പാരമ്പര്യം. അപ്പോൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥവും വിശുദ്ധ പാരമ്പര്യവും പ്രധാനപ്പെട്ടതാണെന്ന് പറയാൻ കാര്യത എല്ലാം ഈ പുസ്തകം ഉൾക്കൊണ്ടില്ല. ഇത് ലിഖിതമായ ദൈവവചനം, റിട്ടൺ വേർഡ് ഓഫ് ഗോഡ്. ഇനി അപ്പുറത്ത് നമ്മൾ ജീവിച്ചൊരു വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്, സഭ ജീവിച്ചത്. അതാണ് ട്രഡീഷൻ, കൈമാറിയ ഒരു ജീവിത രീതി, അത് ട്രഡീഷൻ. യെസ്, അപ്പം അത്രയും ആമുഖം പറയേണ്ടെന്ന് വിചാരിച്ചതാണ്. എന്നാലും എന്തെങ്കിലുമൊക്കെ കയറി വരും, അത് മെൻഷൻ ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞു നമ്മുടെ ചിന്തയിലേക്ക് വരികയാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 28 വരെയുള്ള വാക്യങ്ങളൊക്കെയാണ്. 28-29 വരെയുള്ള വാക്യങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിനകത്ത് ഒറ്റ ആശയം എടുക്കുന്നുള്ളൂ. കാരുണ്യ വഴി അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ ഈ ഘട്ടമെത്തി നമ്മളിത് ക്ലൈമാക്സിലേക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിനാണ് അവസാന ദിവസത്തേക്ക് ഇതെടുത്ത് വെച്ച് പറയുന്നത്. എന്താണ് ആ ഘട്ടം? ഈശോ ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന്, എന്ന് വെച്ചാൽ ഏത് ദിവസം? ഞായറാഴ്ച ആദ്യ ദിവസമായ അന്ന് വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന് കതകടച്ചിരിക്കെ ഈശോ വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ എന്ത് ചെയ്തു? അവൻ തൻ്റെ കൈകളും തൻ്റെ പാർശ്വവും അവരെ കാണിച്ചു. ഈ കൈകൾക്ക്, ഈ പാർശ്വത്തിന് എന്താ പ്രത്യേകത? ഈ കൈകളിൽ, ഈ പാർശ്വത്തിൽ അവർക്കു വേണ്ടി കൂടെ അവൻ ഏറ്റെടുത്ത മുറിവിൻ്റെ പാടുണ്ട്. സാധാരണ ഒരാളെ കാണുമ്പോൾ നമ്മൾ മുഖമല്ലേ കാണിക്കുന്നത്? എൻ്റെ മുഖത്തോട്ട് നോക്കടാ. ഇവിടെ ഈശോ എന്താ കാണിച്ചേ? എൻ്റെ കൈകൾ കാണ്, എൻ്റെ പാർശ്വം കാണ്. ഇതിലെന്തുണ്ട്? മുറിവുണ്ട്, കാണ്. ഈ മുറിവ് കണ്ടിട്ട് നിങ്ങൾ വിശ്വസിക്കുക. ഇതാരാണ്? ഇത് ഞാനാണ്.
നിൻ്റെ ദൈവമാണ് നിൽക്കുന്നതെന്ന് വിശ്വസിക്കുക. തൊട്ട് താഴോട്ട് വരുമ്പോൾ വീണ്ടും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്? നോക്കിക്കേ, അപ്പോൾ തോമസ് അന്നില്ലായിരുന്നു. 24-ാം വാക്യം, 12 പേരിൽ ഒരുവനും ദീദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവരുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അത് കണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ വഴുതുകൾ ഞാൻ കാണുകയും. അവന് നേരത്തെ തീരുമാനമുണ്ട്, എൻ്റെ കർത്താവാണെങ്കിൽ. അതാണ് തോമസിൻ്റെ വേറൊരു പ്രത്യേകത, എൻ്റെ കർത്താവാണെങ്കിൽ എന്ത് കാണും? മുറിവ് കാണും. ശരിക്കും നമ്മൾ തോമസിനെ ഡൗട്ടിങ് തോമസ് ഒന്നും ആക്കണ്ട. തോമസിൻ്റെ ക്ലാരിറ്റി കണ്ടോ. ഈ തോമസ് ലീഹയ്ക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്, നേരെ വാ നേരെ പോ ലൈനാണ് തോമസ് ലീഹ. ഈ എന്നാ പറയേണ്ടത്, ഗിമ്മിക്സ് ഒന്നും വേണ്ട. ഈ പതപ്പിച്ച് പറയുന്ന രീതിയൊന്നും തോമസിനില്ല. നേരെ വാ നേരെ പോ, അതിനപ്പുറത്തുള്ള പരിപാടിയൊന്നുമില്ല. അത് തോമസിൻ്റെ ക്യാരക്ടറിൻ്റെ പ്രത്യേകതയാണ്. നമ്മൾ അഭിമാനിക്കണം, ആ തോമായിൽ നിന്നാണ് നമുക്ക് വിശ്വാസം കിട്ടിയതെന്നുള്ളതിൽ അഭിമാനിക്കണം. കാരണം തോമസ് ഇതിനു മുമ്പ് ഉണ്ടായി, ഇതിനു മുമ്പ് ശ്രദ്ധിച്ചേ. ഇതിനു മുമ്പ് ശിഷ്യന്മാരുടെ അടുത്തിരുന്ന് ഈശോ പറയുകയാണ്, ഞാൻ എങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും തോമസ് ഉടനെ പറയുന്നുണ്ട്, കർത്താവേ ഞാൻ പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാമല്ലോ എന്നൊക്കെ പറയുമ്പോൾ തോമസ് ബാക്കി 11 എണ്ണം ഭയങ്കര നമ്മളെപ്പോലൊക്കെയാണ്, ബാക്കി 11 എണ്ണമായി തലയാട്ടി കേൾക്കുകയാണ്. ആ ഞാൻ പോകുന്ന വഴിയൊക്കെ അറിയാമല്ലോ എന്ന് ഈശോ പറയുമ്പോൾ ബാക്കിയായിട്ടോട് തലയാട്ടുന്നു. ആഹാ, ഓഹോ, നമുക്കറിയാമല്ലോ, അങ്ങനെ അഭിനയിക്കാൻ അറിയാമല്ലോ, ഓ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. തോമസിനെ അതിന് കിട്ടില്ല. തോമസ് നേരെ കാര്യം പറഞ്ഞു, എൻ്റെ പൊന്ന് കർത്താവേ നീ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ മേല, പിന്നെയാണോ വഴി? നീ എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ മേല, പിന്നെയാണോ വഴി? നേരെ വാ നേരെ പോ ലൈനാണ് തോമസിൻ്റെത്. അപ്പോഴാണ് കർത്താവ് നോക്കിക്കേ, അന്ന് തോമസ് അങ്ങനെ പച്ചയ്ക്കൊരു കാര്യം ഹൃദയം തുറന്ന് പറഞ്ഞപ്പോഴാണ് അന്ന് വലിയൊരു വെളിപ്പെടുത്തൽ കർത്താവിൻ്റെ വായിൽ നിന്ന് വീണത്. എന്ത്? ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. ഞാനാകുന്നു വഴിയും സത്യവും ജീവനും. തോമസാണ് അതിൻ്റെ കാരണക്കാരൻ, തോമസ് ലീഹായാണ് അത് പറയാൻ കാരണക്കാരൻ. പിന്നെയും ഉണ്ട് തോമസ് ലീഹയുടെ ഈ സ്വഭാവം, അങ്ങോട്ട് പോകരുത്, പോയാൽ നിന്നെ കൊന്നുകളയുമെന്ന് ശിഷ്യന്മാർ ഈശോയെ ഉപദേശിക്കുകയാണ്. അങ്ങോട്ട് പോയാൽ കൊന്നുകളയും, ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. തോമസ് പറഞ്ഞു, അതിനെന്നാ, നമുക്കും അവനോട് പോയി മരിക്കാം, നേരെ കാര്യം പറയുകയാണ്, എന്തിനാ പിന്നെ നിൽക്കുന്നത്, അവനോട് പോയേക്കാം. അത് തന്നെയാണ് ഇവിടെയും തോമസിൻ്റെ സ്റ്റൈല്. തോമസ് പറയുന്നു, എൻ്റെ കർത്താവാണെങ്കിൽ ആ കർത്താവിനെ മനസ്സിലാക്കാൻ എനിക്കറിയാം. അതെങ്ങനെ മനസ്സിലാക്കും ഞാൻ? അവൻ്റെ കൈകളിൽ ആണിപ്പാടുകൾ കാണുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ വിരലിടുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കില്ല. കാരണം അത് വിശ്വാസക്കുറവിനേക്കാൾ ഉപരി എൻ്റെ കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി മാർക്കിനെ കുറിച്ചുള്ള തോമസ് ലീഹായുടെ വ്യക്തതയാക്കി മനസ്സിലാക്കുകയും. തോമസ് ലീഹായ്ക്ക് നല്ല ക്ലാരിറ്റി ഉണ്ട്. എൻ്റെ കർത്താവാണെങ്കിൽ എന്ത് കാണും? മുറിവുണ്ടാകും. എൻ്റെ കർത്താവാണെങ്കിൽ മുറിവുണ്ടാകും, ആ ഉറപ്പാണ്. എന്നിട്ട് 8 ദിവസങ്ങൾക്ക് ശേഷം ആദ്യം എന്നാ വന്ന ഈശോ ശിഷ്യന്മാർക്ക്? വന്നത് ആഴ്ചയുടെ ആദ്യ ദിവസം. ഇപ്പോൾ 26-ാം വാക്യത്തിൽ വായിക്കുന്നു, ബൈബിൾ കൈ പിടിച്ചുകൊണ്ട് ഇത് വായിക്കണേ. 26-ാം വാക്യത്തിൽ കാണുന്നു, 8 ദിവസങ്ങൾക്ക് ശേഷം. എന്ന് വെച്ചാൽ എന്താർത്ഥം? അടുത്ത ഞായറാഴ്ച. ഇതിനകത്ത് വേറൊരു ആശയം കിടപ്പുണ്ട്. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി മാറി. അതുവരെ പഴയ നിയമകാലത്തിലെ സാബത്ത് ഉയർത്തെഴുന്നേറ്റവൻ്റെ കാലമെത്തിയപ്പോൾ ഒരു ഷിഫ്റ്റ് വന്നു. എങ്ങോട്ട്? ഞായറാഴ്ച. ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ആഴ്ചയുടെ ആദ്യ ദിവസം സാബത്ത് ശനിയാഴ്ചയാണ്, ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ചയാണ്. ഈശോ ആദ്യം വന്നത് ആഴ്ചയുടെ ആദ്യ ദിവസം ഞായറാഴ്ച. വീണ്ടും 8 ദിവസങ്ങൾക്ക് ശേഷം എന്ന് വെച്ചാൽ എന്താ? നെക്സ്റ്റ് സൺഡേ, ഞായറാഴ്ച ലോർഡ്സ് ഡേ ആയിട്ട് മാറുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മുടെയും ഞായറാഴ്ച ആചരണത്തെ ഒന്ന് മനസ്സിലാക്കിയേക്കണേ. ഞായറാഴ്ച ആചരണം ഗൗരവത്തോടെ എടുക്കണേ. ഇനിയിപ്പോൾ ഇതിനകത്ത് അതും കൂടെ ഇനി വ്യാഖ്യാനിക്കാൻ നേരമില്ല. എന്നാലും അതിനെ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഞായറാഴ്ച ആചരണം കുടുംബം ഒരുമിച്ച് കുർബാനയ്ക്കായി പള്ളിയിൽ അണയണം. ദൈവവിചാരത്തോടെ ജീവിക്കേണ്ട ദിവസമാണിത്. കർത്താവിൻ്റെ കാര്യങ്ങൾക്ക് ശ്രദ്ധ അധികം കൊടുക്കേണ്ട ദിവസമായിട്ട് അതിനെ മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞത്, 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ സെയിം. അവരുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈ നീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. റിയലൈസ്, ബിലീവ് ദാറ്റ് ഐ ആം യുവർ ലോർഡ്. ഞാൻ നിന്റെ ദൈവമാണെന്ന് നീ വിശ്വസിക്ക്. എന്ത് കണ്ടിട്ട്? നീ ആവശ്യപ്പെട്ടതുപോലെ തന്നെ മുറിവുകൾ കണ്ടിട്ട് വിശ്വസിക്ക് എൻ്റെ ദൈവജനമേ. ഈ കർത്താവ് തമ്പുരാൻ്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ധ്യാനിച്ച് അവൻ്റെ പുനരുദ്ധാനവും ധ്യാനിച്ചിങ്ങനെ നിൽക്കുന്ന നമ്മൾ
കർത്താവിൻ്റെ മുറിവിലേക്ക് നോക്കണം. എനിക്ക് വേണ്ടി എൻ്റെ കർത്താവ് തമ്പുരാൻ ഏറ്റ പാടുപീടുകളെ ഓർത്ത് കണ്ണു നിറഞ്ഞുകൊണ്ടിരുന്നാൽ പോരാ, അതിനപ്പുറത്ത് കർത്താവിൻ്റെ മുറിവുകളിലേക്ക് നോക്കിയിട്ട് അവൻ സത്യമായും എൻ്റെ ദൈവമാണെന്ന്, എനിക്ക് വേണ്ടി അവൻ ഏറ്റെടുത്ത മുറിവുകളെ കണ്ടിട്ട്, അവൻ്റെ ആണിപ്പഴുതുള്ള കൈകൾ കണ്ടിട്ട്, അവൻ്റെ തുളയ്ക്കപ്പെട്ട പാർശ്വം കണ്ടിട്ട് ഏറ്റുപറയണം, ഇത് സത്യമായും എൻ്റെ കർത്താവാണ്. തോമാസ്ലീഹായെ പോലെ വിശ്വാസത്തിൽ നമ്മുടെ പിതാവായ തോമായെ പോലെ നമ്മൾ ഏറ്റുപറയുന്നിടത്താണ് അവൻ്റെ പീഡാസഹനവും കുരിശുമരണവും പുനരുദ്ധാനവും നമ്മളിൽ അർത്ഥവത്താകുന്നത്. പറയാൻ കഴിയണം, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. അങ്ങനെ വിളിച്ചേറ്റു പറയുന്നിടത്താണ് നമ്മളിലെ നല്ല ക്രിസ്ത്യാനി രൂപപ്പെട്ടു വരുന്നത് എന്നോർക്കണേ. അത് സംഭവിക്കണം. മുറിവ് കണ്ടിട്ട് തിരിച്ചറിയണം. മുറിവ് കണ്ടിട്ട്, അവൻ്റെ കിരീടം കണ്ടിട്ടല്ല, അവൻ്റെ സിംഹാസനം കണ്ടിട്ടല്ല, അവൻ്റെ ചെങ്കോല് കണ്ടിട്ടല്ല, അവൻ്റെ പ്രതാപം കണ്ടിട്ടല്ല, അവൻ്റെ മുറിവ് കണ്ടിട്ട് തിരിച്ചറിയുക, അവൻ എൻ്റെ ദൈവമാണ്. ഇത് നമുക്കുള്ള പ്രാക്ടിക്കൽ സൈഡാണ്. എന്ന് വെച്ചാലുണ്ടല്ലോ, നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ ആരാണെന്ന് മറ്റുള്ളവർ റിയലൈസ് ചെയ്യാൻ പോകുന്നത് എൻ്റെ പകിട്ട് കണ്ടിട്ടല്ല, പിന്നെന്താ, എൻ്റെ മുറിവ് കണ്ടിട്ട്. അവർക്കു വേണ്ടി ഞാൻ ഏറ്റെടുത്ത മുറിവുകളാണ് എന്നെ അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നത്. ഇത് കേൾക്കുന്ന അപ്പാ, കുടുംബനാഥൻ, അപ്പൻ ഓർക്കണേ, അപ്പൻ്റെ മിടുക്കോ സമ്പാദ്യമോ അപ്പൻ പണിതിട്ട വീടോ കണ്ടിട്ടല്ല മക്കൾ ആ അപ്പനെ തിരിച്ചറിയേണ്ടത്. പിന്നെയോ, എൻ്റെ അപ്പൻ എനിക്ക് വേണ്ടി, ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ഏറ്റെടുത്ത മുറിവുകൾ കണ്ടിട്ട് മക്കൾ പറയണം അപ്പാ എന്ന് വിളിക്കണം. ആ മുറിവുകളാണ് നമ്മളെ വെളിപ്പെടുത്തുന്നത്. അമ്മ, അമ്മ പാകം ചെയ്ത് വയ്ക്കുന്ന ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് കണ്ടിട്ടോ, അമ്മ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റു ഉപകാരം കണ്ടിട്ടോ അല്ല, എൻ്റെ അമ്മ എൻ്റെ അപ്പായിക്ക് വേണ്ടി, ഞങ്ങളുടെ കൂടപ്പറപ്പുകൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി ഏറ്റെടുത്ത മുറിവുകളുണ്ടെന്നേ. നമ്മുടെ അമ്മമാർക്കൊക്കെ എന്തോ ഓരോ മുറിവുകളുണ്ടെന്നറിയാവോ. ഒരു കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റെടുത്ത മുറിവുകൾ, ആ മുറിവുകളാണ് അമ്മയെ വെളിപ്പെടുത്തുന്നത്. അപ്പം നമ്മൾ ചോദിക്കേണ്ടത്, നമുക്ക് മുറിവുകളുണ്ടെങ്കിൽ, സങ്കടപ്പെടരുത്. മുറിവുകളുണ്ടെങ്കിൽ സങ്കടപ്പെടരുത്. ആ മുറിവുകളാണ് നമ്മളെ വെളിപ്പെടുത്തിയത്. ആ മുറിവുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഞാനൊരു പുരോഹിതനായിട്ട് ജീവിക്കുമ്പോൾ, വൈദികനായിട്ട് ജീവിക്കുമ്പോൾ, എൻ്റെ ഈ പ്രസംഗമോ ഞാൻ ചെയ്തു വയ്ക്കുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസോ അല്ല, എൻ്റെ കർത്താവിന് വേണ്ടിയും എൻ്റെ ജനത്തിന് വേണ്ടിയും ഞാൻ ഏറ്റെടുക്കുന്ന മുറിവുകൾ, ആ മുറിവുകളിലാണ് എൻ്റെ പൗരോഹിത്യത്തെ മുമ്പിൽ നിൽക്കുന്നവർ കാണുകയും തിരിച്ചറിയുകയും ചെയ്യേണ്ടത്. മുറിവുകൾ ഉണ്ടാകും. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നമുക്കൊക്കെ അയ്യോ മുറിവുണ്ടായാൽ മതിയോ, രക്ഷ വിട്ടു, മുറിവോട് മുറിവാച്ചോ, മുറിവോട് മുറിവാ, ഉള്ളു നിറയെ മുറിവുകൾ. അതുകൊണ്ട് മുറിവിൻ്റെ കാര്യത്തിൽ ഇത്രയും ദിവസം അച്ഛൻ പറഞ്ഞതിൽ ഞങ്ങൾക്ക് സന്തോഷമായൊരു കാര്യം, ഇതാ മുറിവുണ്ടാകണം. അത് കൊട്ടപ്പടിയുണ്ട്, ഇഷ്ടംപോലെ മുറിവുകളുണ്ട്. ഒരു പ്രത്യേകതയുണ്ട് മുറിവുകൾക്ക്. ഈശോയുടെ മുറിവും നമ്മുടെ മുറിവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം അറിയാമോ? ഈശോയുടെ മുറിവുകൾ പ്രകാശം സ്ഫുരിക്കുന്ന മുറിവുകളാണ്. കർത്താവിൻ്റെ മുറിവുകളിൽ നിന്ന്, ആ മുറിപ്പാടുകളിൽ നിന്ന് പ്രകാശമാണ് ഒഴുകുന്നത്. എന്താ കാര്യം? അവൻ ആ മുറിവിനെ കർത്താവിൻ്റെ തിരുഹിതമായി ഏറ്റെടുക്കുകയും ആ മുറിവേൽപ്പിച്ചവരോട് പൊറുക്കുകയും ചെയ്തപ്പോൾ അവൻ്റെ മുറിവുകളിൽ നിന്ന് പ്രകാശമൊഴുകാൻ തുടങ്ങി. നമ്മുടെ മുറിവിൻ്റെ വ്യത്യാസം എന്താ? നമ്മൾ ഇപ്പോഴും ആ മുറിവുകളെ ദൈവത്തിന് തിരുഹിതമായി ഏറ്റെടുത്തിട്ടില്ല. ആ മുറിവ് ഈ ഭൂമിയിൽ നമുക്ക് മേൽ ഏൽപ്പിച്ചവരോട് നമ്മൾ ഇതുവരെ പൊറുത്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മുറിവിൽ നിന്ന്, മുറിവുകളിൽ നിന്ന് ഇപ്പോഴും ഒഴുകുന്നത് ചലവും രക്തവുമാണ്. രക്തവും ചലവും ഒഴുകുന്ന മുറിവുകളാണ് നമ്മുടെ മുറിവുകൾ. കർത്താവിൻ്റെ മുറിവുകൾ പ്രകാശമൊഴുകുന്ന മുറിവുകളാണ്. അങ്ങനെ നമ്മുടെ മുറിവുകളിൽ നിന്ന് പ്രകാശമൊഴുകുമ്പോഴാണ്, നമ്മളെ കണ്ടിട്ട് അവർ പറയുന്നത് അപ്പാ, അമ്മേ, അച്ഛോ എന്ന് പറയാൻ തോന്നുന്നത്. മുറിവുകളോട് പൊരുത്തപ്പെടണേ. അത് കർത്താവിൻ്റെ ഹിതമായിരുന്നെന്നേ. മുൻകാലങ്ങളിൽ ഏറ്റെടുക്കേണ്ടി വന്ന മുറിവുകൾ, അത് കർത്താവിൻ്റെ ഹിതമായിരുന്നു. ആ മുറിവേൽപ്പിച്ചവരോട് പൊറുക്ക്. പൊറുത്ത് കഴിയുമ്പോൾ നിൻ്റെ മുറിവിൽ നിന്ന്,
നിൻ്റെ തകർക്കപ്പെട്ട നെഞ്ചിൽ നിന്ന്, നിൻ്റെ പിളർക്കപ്പെട്ട നെഞ്ചിൽ നിന്ന്, ആണി അടിച്ചു കയറ്റപ്പെട്ട കൈകളിൽ നിന്ന് ഇനി പ്രകാശമൊഴുകും. ആ മുറിവേറ്റ നീ ഒരാളുടെ മേലെ കൈവെക്കുമ്പോൾ ആ കരങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ കൃപ ഇറങ്ങും. മുറിവുകളോട് കർത്താവിൻ്റെ മുമ്പിൽ വയ്ക്കണം ആ മുറിവുകളെ, പൂർവ്വകാലത്തിൻ്റെ മുറിവുകളെ. അതുകൊണ്ട് ഇന്നത്തെ ഹോംവർക്ക് അതാണ്. മുറിവുണ്ട്, എനിക്കും എൻ്റെ കർത്താവിനും മുറിവുകളുണ്ട്. ഈ പറഞ്ഞ ആശയം കിട്ടുന്ന വിചാരിക്കുന്നു, എനിക്കും എൻ്റെ കർത്താവിനും മുറിവുകളുണ്ട്. കർത്താവിൻ്റെ മുറിവും എൻ്റെ മുറിവും തമ്മിൽ ഒരു പ്രധാന വ്യത്യാസമുണ്ട്. എൻ്റെ ജീവിതത്തിൽ മുൻകാലങ്ങളിൽ സംഭവിച്ച മുറിവുകൾ കർത്താവിൻ്റെ മുറിവ് പോലെയാകണം, പ്രകാശം പരത്തുന്ന മുറിവുകളാകണം. അതിനെന്ത് ചെയ്യണം? ആ മുറിവുകളെയൊക്കെ കർത്താവിൻ്റെ ഈ ആരാധനയിൽ വയ്ക്കുക. നാളത്തേക്കുള്ള ഹോംവർക്ക്, ഇന്നലെ നമ്മൾ രണ്ട് ലിസ്റ്റ് എഴുതിയില്ലേ, സങ്കടങ്ങളുടെ കാരണവും ഭയത്തിൻ്റെ കാരണവും. അതുപോലെ എൻ്റെ ചങ്കിലെ മുറിവുകളുടെ ലിസ്റ്റ് എഴുതി വെച്ചു, നാളത്തേക്ക് ആവശ്യം വരും. എൻ്റെ ചങ്കിലെ മുറിവുകളുടെ ഇപ്പോഴും രക്തം കിനിയുന്ന ചലം പൊടിച്ച് ഒഴുകി വരുന്ന ആ മുറിവുകൾ, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നുള്ളിപ്പറിക്കുന്ന ആ മുറിവുകളെ എഴുതി വെച്ച് കർത്താവിൻ്റെ മുമ്പിൽ സമർപ്പിക്കണേ. ഇനി പ്രകാശമൊഴുകുന്ന മുറിവുകളായിട്ട് അത് മാറണം. ഇനി കർത്താവിങ്കിലേക്ക് നോക്കണം, കർത്താവിൻ്റെ മുറിവുകളെ ധ്യാനിക്കണം, ആ മുറിവുകളിൽ ഈശോയുടെ സ്നേഹം കാണണം. എന്നിട്ട് നമുക്കും വിളിച്ചു പ്രാർത്ഥിക്കണം, ഈ ആരാധനയിൽ നമുക്കും വിളിച്ചു പ്രാർത്ഥിക്കണം. പിതാവായ തോമായെ പോലെ നമുക്കും പ്രാർത്ഥിക്കാൻ കഴിയട്ടെ, എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ. ആമേൻ. ഇന്നത്തെ പ്രവൃത്തി, നമ്മുടെ ജീവിതത്തിലെ എല്ലാ മുറിവുകളെയും ഓർത്തെടുത്ത് എഴുതി വച്ച് നാളത്തെ ആരാധനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എൻ്റെ മുറിവുകളിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും, എൻ്റെ രക്ഷകനാം യേശുവേ, എൻ്റെ സങ്കേതം നീ മാത്രമേ. എൻ്റെ മുറിവുകളിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും, എൻ്റെ രക്ഷകനാം യേശുവേ, എൻ്റെ സംഗീതം നീ മാത്രമേ. ആരാധനേ സമാരാധനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും ഇത നിന്നെ ഞങ്ങൾ ആയുസ്സിൻ നാളുകളെല്ലാം. ആരാധനേ സമാരാധനേ, ആരിലും ഉന്നതനായവനേ, ആരാധിക്കും ഇത നിന്നെ ഞങ്ങൾ ആയുസ്സിൻ ഈശോയേ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയേ, കാരുണ്യ വഴി ശുശ്രൂഷയുടെ 39-ാം നാൾ തിരുമുമ്പാകെ പ്രാർത്ഥനയോടെ നിൽക്കുമ്പോൾ കർത്താവേ, നീ ഞങ്ങൾക്ക് വേണ്ടി ഏറ്റ മുറിവുകളെ ഞങ്ങൾ ധ്യാനിക്കുന്നു. ഈശോ, നിന്റെ മുറിവുകൾ നിന്റെ സ്നേഹമായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ നീ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ മുറിവുകൾ കണ്ട് നിങ്ങൾ തിരിച്ചറിയുക, ഞാൻ നിങ്ങളുടെ ദൈവമാണ്, ഞാൻ നിങ്ങളുടെ കർത്താവാണ്. തോമസ് ലീഹായോട് നീ പറഞ്ഞു, എൻ്റെ മുറിവുകൾ കാണ്, നിന്റെ വിരൽ എൻ്റെ പാർശ്വത്തിലിട, കണ്ടും തൊട്ടും വിശ്വസിക്കുക, ഞാൻ നിന്റെ ദൈവമാണ്. കർത്താവേ, നിന്റെ മുറിവുകളിൽ നിന്റെ സ്നേഹം ഞങ്ങൾ അറിയട്ടെ. ആത്മാർത്ഥതയോടെ നിന്റെ കുരിശിലേക്ക് നോക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണപ്പാ
നിന്റെ സ്നേഹത്തെ അനുഭവിക്കാതിരിക്കാൻ കഴിയുക. ഈശോയെ, ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെട്ടവനെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോ, നിന്റെ മുറിവ് കണ്ടു കഴിയുമ്പോൾ നീ ഞങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ രക്തം കണ്ടു കഴിയുമ്പോൾ, ആ കാഴ്ച കൺമുമ്പിൽ കാണുമ്പോൾ, പിന്നെ ആർക്കാണ് ഈശോ തിരുമുമ്പാകെ മുട്ടിന്മേൽ വീണ് എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമേ എന്ന് വിളിച്ചു പ്രാർത്ഥിക്കാതിരിക്കാൻ കഴിയുക. വചനം പറയുന്നത് പോലെ എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടും, ഈശോ നീ മാത്രം കർത്തന. രക്തം കൊണ്ട് വീണ്ടെടുത്തവനെ, മുറിവ് ഏറ്റെടുത്ത് ഞങ്ങളെ വീണ്ടെടുത്ത ഞങ്ങളുടെ കർത്താവേ, നിനക്ക് ആരാധന. ദൈവജനമേ, നമ്മൾ ഏൽക്കേണ്ടി വരുന്ന മുറിവുകളെ ഓർക്കണേ. നമ്മുടെ ജീവിതകാലത്ത് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന മുറിവുകൾ, നമ്മുടെയൊക്കെ ശ്രമങ്ങൾ മുറിവൊഴിവാക്കാനാണ്. മുറിവുകൾ ആവശ്യമാണ്. മുറിവുകളാണ് നമ്മളെ രൂപപ്പെടുത്തുന്നതെന്ന് തിരിച്ചറിയണേ. ഈശോയുടെ മുറിവുകളാണ് ഒടുവിൽ ശിഷ്യന്മാരെ, ലോകത്തെ തന്നെ അവനിലേക്ക് ആകർഷിച്ചത്. എൻ്റെ മുറിവുകളാണ് എന്നെ വെളിപ്പെടുത്തുന്നത്. ഈശോയെ, എൻ്റെ മുറിവും നിന്റെ മുറിവും തമ്മിലുള്ള വ്യത്യാസം, നിന്റെ മുറിവിൽ നിന്ന് പ്രകാശമാണ് ഈശോ പുറത്തേക്ക് വരുന്നത്. എൻ്റെ മുറിവുകളിൽ നിന്ന് ഇപ്പോഴും ചോര കിനിയുകയാണ്, ചോര പൊടിയുകയാണ് ഈശോ. ഇപ്പോഴും ഉണങ്ങാത്ത മുറിവുകളാണ് എൻ്റെത്. എൻ്റെ ജീവിതത്തിൻ്റെ പൂർവ്വകാലങ്ങളിലുണ്ടായ സഹനങ്ങൾ ദൈവതിരഹിതമായിരുന്നു തിരിച്ചറിയാത്തിടത്തോളം കാലം മുറിവുണങ്ങില്ലെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എന്നെ മുറിവേൽപ്പിച്ചവരോട് നിരുപാധികം ക്ഷമിക്കാത്തിടത്തോളം കാലം മുറിവുണങ്ങില്ലെന്ന് ഈശോയെ ഞാൻ തിരിച്ചറിയുന്നു. ഈശോ, നീ നിന്റെ സഹനത്തെ നിന്റെ അപ്പായുടെ പദ്ധതിയായി ഏറ്റെടുത്തല്ലോ. സഹനമേൽപ്പിച്ചവരോട് അവരുടെ അജ്ഞതയാണെന്ന് പറഞ്ഞ് നീ ക്ഷമിച്ചല്ലോ. അങ്ങനെ വന്നപ്പോ നിന്റെ മുറിവിൽ നിന്ന് പ്രകാശമൊഴുകി. ഈശോയേ, ഞങ്ങളുടെ മുറിവിൽ നിന്നും പ്രകാശം പുറത്തേക്ക് വരണം. അതിന് തക്ക വിധം നിന്നോട് ഞങ്ങൾ ചേർന്നിരിക്കട്ടെ. ദൈവജനമേ, നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവൻ കർത്താവിൻ്റെ മുറിവ് കണ്ട്, ലോകം മുഴുവന് വേണ്ടി അവൻ ഏറ്റെടുത്ത മുറിവ് കണ്ട്, ആ മുറിവിലെ സ്നേഹം കണ്ട്, കർത്താവേ നീ തകർക്കപ്പെട്ടത് മുറിക്കപ്പെട്ടത് അത് സ്നേഹമായിരുന്നുവെന്ന്, നിന്റെ ഉടലുകൊണ്ട് നീ കുരിശയിൽ എഴുതിയിട്ടത് സ്നേഹമെന്നാണെന്ന് തിരിച്ചറിയാം. ലോകം മുഴുവനും കഴിയട്ടെ ഈശോ. ഞങ്ങളുടെ കുടുംബത്തിൽ ഒരാൾ പോലും നിന്നെ ഏറ്റുപറയാതെ മാറി നിൽക്കുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കട്ടെ. ഈശോ, നിന്റെ മുറിവിലേക്ക് നോക്കിയ ആർക്കാണ് ഈശോയെ നിന്നെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന് ഏറ്റുപറയാതിരിക്കാൻ കഴിയുക. ഈശോയുടെ മുറിവ് കണ്ട് ദൈവജനമേ, നമുക്കവനെ ആരാധിക്കാം. അവൻ മുറിവിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അവസാനിക്കാത്ത കരുണ, കരുണയുടെ പ്രകാശം കണ്ട് ഈശോയെ നമുക്ക് ആരാധിക്കാം. നീ എന്നെ സുഖമാക്കണേ, തിരുമുറിവാൾ 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 നീ എന്നെ സുഖമാക്കണേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ.
നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെയും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഞങ്ങളുടെ കർത്താവുമായ ഈശോ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമരിയത്തിൽ നിന്ന് പറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് വീടുകൾ സഹിച്ച് കുരിശിൽ തറക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരിൽ നിന്ന് മൂന്നാം നാളുയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുടെ പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവരെയും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പരിശുദ്ധനായ അമൃതിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതിനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. അതിദാരുണമാ പീഡാ സഹനങ്ങളെയോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ.
യേശുയുടെ അതിദാരുണമാം പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ യേശുയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും
ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭർത്താവേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മക്കളേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനേ, പരിശുദ്ധനായ മക്കളേ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ, ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ അതിദാരുണമാ പീഡാ സഹനങ്ങളെ ഓർത്തെന്നും
കരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ ഈശോയുടെ അതിദാരുണമാ പീഡ സഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തനെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ സഹനങ്ങളെ പിതാവേ ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനേ
ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമൃതനെ, ഞങ്ങളുടെ മേലും ലോകം മുഴുവന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മുടെ മുറിവുകളെ തുറന്നു വയ്ക്കാം. കർത്താവേ, നിന്റെ മുറിവുകൾ കൊണ്ട് എൻ്റെ മുറിവുകളെ സുഖപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിക്കും. ഈശോയേ, നിന്റെ മുറിവിനാലെ എൻ്റെ മുറിവുകൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചു തമ്പുരാൻ്റെ ആശീർവാദം സ്വീകരിക്കാം. തിരുമുറിവാൾ നീ എന്നെ സുഖമാക്കണേ, 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 തിരുമുറിവാൾ നീ എന്നെ സുഖമാക്കണേ. എൻ്റെ മുറിവുകളിൽ ആശ്വാസം, നിന്റെ സാന്ത്വനമെന്നുമെന്നും, എൻ്റെ രക്ഷകനാം യേശുവേ, എൻ്റെ സങ്കേതം നീ മാത്രമേ.